നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വീണ്ടും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി പിൻവലിച്ച ചുഴലിക്കാറ്റ് മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെടുവിച്ചിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് അറിയിപ്പ് ഇത് നാളെ ഉച്ചയ്ക്ക് ശേഷം പുതുച്ചേരിക്ക് സമീപം കരതൊടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് കരതൊടുമ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നും വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്ര എന്നിവിടങ്ങൾ ജാഗ്രത വേണമെന്നും കേന്ദ്രകാല മുന്നറിയിപ്പിൽ പറയുന്നു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഇന്ന് രാവിലെ വരെ അതിതീവ്ര ന്യൂനമർദ്ദമായി തുടർന്ന് വൈകുന്നേരത്തോടുകൂടി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയും തുടർന്ന് ശനിയാഴ്ച രാവിലെയോടുകൂടി പുതുച്ചേരി തീരത്ത സമീപം കാരക്കലിനും മഹാബലിപുരത്തിലും ഇടയിൽ തീവ്ര ന്യൂനമർദ്ദമായി കരയിൽ പ്രവേശിക്കുമെന്നാണ് റിപ്പോർട്ട് കേരളത്തിലെ മഴ സാധ്യതാ പ്രവചനം പരിശോധിക്കുകയാണെങ്കിൽ ഓറഞ്ച് അലർട്ടാണ് പലയിടങ്ങളിലും ഉള്ളത് നാളെ തൃശൂർ മലപ്പുറം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഒന്നാം തീയതിയും മഴ മുന്നറിയിപ്പ് നൽകി അതുപോലെ തന്നെ നാളെ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലയിൽ ഒന്നാം തീയതി യെല്ലോ അലേർട്ടാണ് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലയിൽ രണ്ടാം തീയതിയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം ഒരു ജില്ലയിലും അലേർട്ടുകൾ ഇന്ന് ഏതായാലും പ്രഖ്യാപിച്ചിട്ടില്ല പമ്പയിലും നിലയ്ക്കിലും സന്നിധാനത്തും ഒന്നോ രണ്ടോ തവണ നേരിയ മഴയ്ക്കോ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കോ ആണ് സാധ്യതയുള്ളത് അതേസമയം നാളെ ഇടങ്ങളിൽ ഇടിമിന്നൽ മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് തെക്കൻ കേരള തീരത്ത് ശനിയാഴ്ച വരെയും കേരള തീരത്ത് ഞായർ തിങ്കൾ ദിവസങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുത്തിയാൽ തന്നെ ആ ഭാഗങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും മുന്നറിയിപ്പുണ്ട് തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില സമയത്ത് മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കേരള തീരത്ത് മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ത്തിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്